अगचारी तदोन्नत पयशाक्षरवर्गिणी ज्येष्ठांग बाहुहृत पृष्ठकटिपाद निवासिनी देवी अष्टवर्ग रूपिणियाണ്. സംസ്കൃത ദേവനാഗരിയിലും മലയാള ലിപിയിലും അക്ഷരങ്ങളെ അഷ്ടവർഗങ്ങളായിട്ടാണ് ഭാഗിച്ചിട്ടുള്ളത്. സ്വരാക്ഷരങ്ങൾ അത് ആദ്യത്തെ വർഗം. പിന്നെ വ്യഞ്ജനാക്ഷരങ്ങളിൽ കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം, യവർഗം. യവർഗത്തിൽ യരലവ എന്ന് നാലെണ്ണേ ഉള്ളൂ. ശവർഗം, ശവർഗത്തിൽ ശഷ സഹ ലാക്ഷയും പെടും. ഇങ്ങനെ അക്ഷരങ്ങളുടെ കുലം, 51 അക്ഷരങ്ങളുടെ ഒരു കുലമാണ് ലിപി. ഇവയിൽ അതിനെയാണ് കുലരൂപിണി, അക്ഷരകുലങ്ങളുടെ ഒരു അതിൻ്റെ ഒരു രൂപ കുലം, കുലമാതൃകയാണ് ദേവി. ഇവയിൽ ബിന്ദു കൂടി ചേർത്തതാണ് മാതൃകാക്ഷരം. ദേവി സ്വരൂപം മാതൃകാക്ഷര സ്വരൂപമാണ്. ജ്യേഷ്ഠ അംഗത്തിൽ ശിരസ്, ശിഖ, ലലാടം, ഭ്രൂമധ്യം, ഇതാണ് ജ്യേഷ്ഠാംഗം എന്ന് പറയുന്നത്. ശിരസ്, ശിഖ, പിന്നെ ഭ്രൂമധ്യം, ലലാടം. ബാഹുമൂലം ഹൃദയം, പൃഷ്ഠം, കടിഭാഗം. അപ്പൊ ശിരോഭാഗത്തും ജ്യേഷ്ഠാംഗത്തിലും ബാഹു, ഹൃത്ത്, പൃഷ്ഠ, കടിപാദ, നിവാസിനി എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ ദേവി ഇരിക്കുന്നുണ്ട്. അക്ഷരവർഗിനിയായ, അക്ഷരവർഗസ്വരൂപിണി. ഇവിടുത്തെ വർഗ സ്വഭാവം തെറ്റായ അർത്ഥത്തിൽ ധരിക്കരുത്. ഇവിടെ വർഗീയതയല്ല, അഷ്ടവർഗസ്വരൂപിണിയായിട്ടുള്ള ആ മാതൃശക്തിക്ക് ഭാഷയുടെ സ്വരൂപമായ 51 അക്ഷരങ്ങളുടെ വർഗരൂപിണിയായിട്ടുള്ള ആ മാതൃകാശക്തിക്ക് നമസ്കാരം എന്ന അക്ഷരത്തിനാണ് അവിടെ നമസ്കാരം. താമികാരാക്ഷരോദ്ധാര സാരാധാരാം പരാത്പരാം പ്രണമാമി മഹാദേവീം പരമാനന്ദരൂപിണീം. ഇകാരാക്ഷരത്തെ ഉദ്ധരിക്കുന്നവളാണ് ഇകാര. താം ഇകാരാക്ഷരോദ്ധാര, ഇകാരം എന്ന അക്ഷരത്തെ ഉദ്ധരിക്കുന്നവളും ആധാരങ്ങളുടെ എല്ലാം സാരവും സാരാധാരം പരാത്പരയും പരമാനന്ദ രൂപിണിയുമായ മഹാദേവിയെ പ്രണമിക്കുന്നു. അതാണ് എട്ടാമത്തെ ശ്ലോകം. ഒമ്പതാമത്, അധ്യാപി യസ്യാജാനന്തി നമനാഗപി ദേവത കേം കസ്മാത്വകേനേതി സ്വരൂപാരൂപഭാവന. ഏതൊരാതിശക്തിയെ അന്യദേവതകൾക്കൊന്നും ഇന്നും അറിയാനായിട്ടില്ലയോ, അറിയാനായിട്ടില്ലയോ, അറിയാനാവുന്നില്ലയോ, ഏതൊരുവൻ സ്വരൂപവും അരൂപവും സാകാരവും നിരാകാരവുമായ സർവത്തെയും സൃഷ്ടിക്കുന്നുവോ ആ ദേവിക്ക് പ്രണാമം. എന്നും അവളെ അറിയാൻ ആർക്കും സാധിച്ചിട്ടില്ല. ആ അതിശക്തി ആർക്കും അറിയാനാവാത്ത അജാമഗോചരമായ ശക്തിയാണ്, അവളെ വന്ദിക്കുന്നു. വന്ദേ താം താം അക്ഷയ അക്ഷാകാര അക്ഷരരൂപിണിയും ദേവീം കുല കലോല്ലോല പ്രൊല്ലസന്ധീം പരൗലിജാം. ആ മുതൽ ക്ഷ വരെ ഉള്ള അക്ഷരങ്ങളിലെല്ലാം വ്യാപിച്ചിരിക്കുന്നവളും അക്ഷരരൂപിണിയും ക്ഷകാരാക്ഷരൂപിണിയും. ക്ഷ എന്ന അക്ഷരത്തെ പ്രത്യേകം എടുത്തു പറയുന്നു. ക്ഷകാരാക്ഷരൂപിണിയും അക്ഷയയും പരമഭാവനയും ജഗത് വിസ്താരത്തിൻ്റെ ദർപ്പണവും ശിവൻ മുതൽ ക്ഷിതി വരെയുള്ള എല്ലാ തത്വങ്ങളുടെയും സ്വരൂപിണിയും ആയ ദേവിക്ക് വന്ദനം. ശിവാദിക്ഷിതിപ്രാപ്ത 36 തത്വസ്വരൂപിണി. ശിവൻ ശക്തി, സദാശിവൻ, ഈശ്വരൻ, ശുദ്ധവിദ്യ, മായ, കല, വിദ്യ, രാഗം, കാലം, നിയതി, പുരുഷൻ, പ്രകൃതി, ബുദ്ധി, അഹങ്കാരം, മനസ്സ്, ശ്രോത്രം, ത്വക്ക്, ചക്ഷു, ജിഹ്വ, പ്രാണം, വാക്ക്, പാണി, പാദ, വായു, ഉപസ്ഥം, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ആകാശം, വായു, വന്യ, ജലം, ഭൂമി. ഇതാണ് 36 തത്വം. ഈ 36 തത്വസ്വരൂപിണിയാണ് ശിവാദി ക്ഷിതിപ്രാപ്തയായ ദേവി. സംസാര സാഗരത്തിന്റെ ലഹരി, ലഹരി തിരമാലയാണ്. ലഹരി എന്നുള്ളതിന് ഭൂസാവുക എന്ന് മാത്രല്ല, ലഹരി എന്ന് പറഞ്ഞാൽ തിരമാലകളാണ്. സംസാര സാഗരത്തിന്റെ തീരാത്ത തിരമാലകളുടെ രൂപത്തിലാണ് ഈ 36 കലകൾ, എല്ലാ കലകളും പറഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനെ അവസാനിക്കാത്ത ഒരു അനാദി അനാദി മധ്യാന്തമായിട്ടുള്ള ഒരു സാഗരമാണിത്. ഈ ലഹരിയുള്ള ഈ തിരമാലകളുള്ള ഈ സാഗരം അപ്രകാരമുള്ള കുല കലോല്ലോലപ്പുള്ള സന്ധി, അങ്ങനെയുള്ള കുലത്തിന്റെ അക്ഷരകുലത്തിന്റെ കലോല്ലോലം കലകളുടെ തിരമാലകളിൽ
പ്രൊല്ലസന്ധി, വ്യാപിച്ച് ഉല്ലസിക്കുന്നവൾ എന്ന്. ആ അക്ഷരങ്ങളുടെയും കലകളുടെയും തിരമാലകളിൽ, അനാദിമധ്യാന്തമായ ആ തിരമാലകളിൽ അവൾ അങ്ങനെ വ്യാപിച്ച് എല്ലാ കാലത്തും ഉല്ലസിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് കുല കലോല്ലോല പ്രൊല്ലസന്ധിയും, പ്രൊല്ലസന്ധിയും എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർണ്ണന, കവിത്വമാണ് ശരിക്കും. അക്ഷരങ്ങളെ ധ്യാനിച്ചാൽ കിട്ടുന്ന കവിത്വത്തിന്റെ ഉദാഹരണമായിട്ടാണ് നമുക്ക് ഇതിനെയൊക്കെ ശരിക്കും കാണേണ്ടത്. പിന്നെ 11-ാം ശ്ലോകം. വർഗാനുക്രമയോഗേന യസ്യാ മാത്രഷ്ടകം സ്ഥിതം വന്ദേ താം അഷ്ടവർഗോത്ഥ മഹാസിദ്ധ്യഷ്ടകേശ്വരീം. 51 അക്ഷരവർണ്ണകുലങ്ങളിലെ അക്കചട തപയ ശവർഗകുലങ്ങളിലെ വ്യാപിച്ചിരിക്കുന്നവളും അഷ്ടവർഗങ്ങളിലൂടെ അഷ്ടസിദ്ധി സ്വരൂപിണിയായി സിദ്ധി തരുന്നവളുമായ മഹാദേവിയെ വന്ദിക്കുന്നു. എങ്ങനെ ഈ അക്ഷരങ്ങളിലൂടെ സിദ്ധി തരുന്നത്? വിദ്യ കൊണ്ട്, വിദ്യ കൊണ്ടാണ് ആ സിദ്ധി ലഭിക്കുന്നത്. അക്ഷരം എന്ന് പറഞ്ഞാൽ ഭാഷയാണ് അല്ലെ. ഭാഷ കൈകാര്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏത് ഫീൽഡിലും, അത് എന്ത് ഫീൽഡും ആവട്ടെ, അതിലൊക്കെ നമ്മൾ വിജയം വരിക്കുന്നത്. അപ്പൊ ആ ഭാഷേനെയാണ് ഇവിടെ, ഭാഷാരൂപത്തിലുള്ള ദേവീനെയാണ് അവിടെ പൂജിക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കല്ല ശരിക്കത്, നമ്മൾ ഉള്ളിൽ തന്നെ നമ്മൾ അതിനെ ധ്യാനിക്കുകയാണ്. കാമപൂർണ്ണ ജഗാരാഖ്യ ശ്രീപീഠ അന്തർനിവാസിനിയും ചതുരാജ്ഞാ കോശഭൂതാം നൗമി ശ്രീ ത്രിപുരാമഹം. അത് 12-ാം ശ്ലോകം. കാമരൂപം പൂർണഗിരി, ജാലന്ധരം മുതലായ നാമങ്ങളുള്ള ശ്രീപീഠങ്ങളിലെല്ലാം വസിക്കുന്നവളും തത്വങ്ങളുടെ ആജ്ഞാകോശത്തിന്റെ നാലു വശത്തും നാലു പ്രകാരം വ്യാപിച്ചിരിക്കുന്നവളുമായ ശ്രീ ത്രിപുരാസുന്ദരിയെ നമിക്കുന്നു. അങ്ങനെ പറഞ്ഞു. പിന്നെ 13-ാമത്തെ ശ്ലോകം മുതൽ 43-ാമത്തെ ശ്ലോകം വരെ പാർവതി പരമേശ്വരനും കൂടിയുള്ള സംഭാഷണത്തിലെ പരമേശ്വരനോട് പാർവതി പറയുന്നതും അതിന് പരമേശ്വരൻ ഉത്തരം പറയുന്നതുമായ കുറെ കാര്യങ്ങളാണ്. അത് എല്ലാ ശ്ലോകവും പറയുന്നതിന് പകരം ഞാൻ ആ ഭാഗം കൂടി ചുരുക്കി പറയാം. പാർവതി പരമേശ്വരനോട് പറഞ്ഞു, ഭഗവാൻ അവിടുത്തെ എല്ലാ മന്ത്രങ്ങളും പ്രകാശിപ്പിച്ചു തന്നു. 64 തന്ത്രങ്ങളും ഉത്തമ മാതൃകകളും അവയിൽ വർണ്ണിച്ചു തന്നു. പിന്നെ 64 തന്ത്രങ്ങളുടെ പേരാണ് പിന്നെ അവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 64 തന്ത്രം കഴിഞ്ഞിട്ട് അനേക കോടി ശാസ്ത്രങ്ങൾ അതും ഭഗവാൻ വർണ്ണിച്ചു തന്നു. ജ്ഞാനമയമായ സർവദേവ വർണ്ണനയും ചെയ്തു. പക്ഷേ എങ്കിലും ദേവേശ അവിടുത്തെ വിദ്യകളുടെ സൂചന തന്നില്ല, പ്രകാശിപ്പിച്ചതുമില്ല. അതെന്താ പറയാഞ്ഞത്? ഹേ ശിവശങ്കര, അവയുടെ നാമങ്ങളും ഓരോന്നിന്റെയും പ്രത്യേകം ചക്രപൂജയും പരിപൂർണമായ വർണ്ണനയും കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ശിവൻ പറഞ്ഞു, ദേവി മഹാജ്ഞാനമായ നിത്യ ഷോഡശികാർണവത്തെ കേട്ടുകൊള്ളുക. ശിവൻ പറയാണ്, ഇതുവരെ ഷോഡശ നിത്യകളുടെ മഹാജ്ഞാനം ഞാൻ ആർക്കും തന്നെ കൊടുത്തിട്ടില്ല. ഇത് സർവതന്ത്രങ്ങളിലും ഗോപികമായിട്ടിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന മഹാജ്ഞാനാണ്. ഈ നിത്യകളിൽ ആദ്യത്തെ നിത്യ മഹാത്രിപുര സുന്ദരിയാണ്. പിന്നെ കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, പേരുണ്ട, വന്യവാസിനി, മഹാവിദ്യേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യനീലപതാക, വിജയ, സർവമംഗല, ജ്വാലാമാലിനി, വിചിത്ര. ദേവി കേട്ടാലും ആദ്യം മഹാനിത്യയായ ത്രിപുരസുന്ദരിയെ കുറിച്ച് പറയാം. ഈ ദേവിയെ കുറിച്ചുള്ള വിജ്ഞാനം ലഭിച്ച വ്യക്തിക്ക് ഈ സമ്പൂർണ്ണ ജഗത്തിനെയും ക്ഷോഭിപ്പിക്കാൻ, അതായത് വശീകരിക്കാൻ, സമ്പൂർണ്ണ ജഗത്തിനെയും ഉള്ളിൽ ഒതുക്കിയിട്ട് അതിനെ വശീകരിക്കാൻ ആ വ്യക്തിക്ക് കഴിയും. അത്രയും നോളജ് കിട്ടും എന്നർത്ഥം. ഈ ശ്ലോകങ്ങളിൽ പിന്നെ വരുന്നത് ശ്രീചക്ര നിർമ്മാണത്തിന്റെ വിധിയാണ്. ശ്രീചക്രം എങ്ങനെ നിർമ്മിക്കാം എന്ന്. സാധകൻ കിഴക്കോട്ട് അഭിമുഖമായിരിക്കുന്നു. ഇത് ശരിക്കും ഒരു ജോമെട്രിക്കൽ ഫിഗർ. ശ്രീചക്രം ഇറ്റ്സ് എൻ ഏറ്റവും വലിയ എനിഗ്മാറ്റിക് മാത്തമാറ്റിക്കൽ ഓർ ജോമെട്രിക്കൽ ഫിഗർ ആണ്. അത് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ള ഒരു മെത്തേഡാണ് പിന്നെ പറയുന്നത്. ആദ്യം കിഴക്കോട്ട് അഭിമുഖമായിരുന്നിട്ട് അധോമുഖ ശക്തി ത്രികോണങ്ങളെ നിർമ്മിക്കുക. അതിനെന്താ ചെയ്യേണ്ടത്? അതിനാദ്യം 8 ദിക്ക് കൽപ്പിച്ച ഒരു വൃത്തം എടുക്കണം. ജ്യോതിഷത്തിലും ഇങ്ങനെ തന്നെയാണ് തുടക്കം. 8 ദിക്ക് അല്ലെങ്കിൽ വാസ്തുവിലും ഇങ്ങനെയാണ് തുടക്കം അല്ലേ. ആദ്യം ഒരു വൃത്തം വരയ്ക്കണം, 8 ദിക്ക് കൽപ്പിക്കണം, എന്നിട്ട് അതിന്റെ മധ്യത്തിൽ ഒരു ബിന്ദു ഇടുക.
ആ വൃത്തബിന്ദുവിൻ്റെ മുകളിലെ അഞ്ചംശം, താഴെ അഞ്ചംശം. അങ്ങനെ ഈശാനകോൺ, അതായത് നോർത്ത് ഈസ്റ്റ് കോർണർ മുതലേ ആഗ്നേയ കോൺ വരെയും വായവ്യ കോൺ, വായവ്യ കോൺ എന്ന് പറയുമ്പോൾ നോർത്ത് വെസ്റ്റ് അവിടെ മുതൽ നൈരുതി കോൺ വരെയും, ഇങ്ങനെ രണ്ട് രേഖ വരയ്ക്കുക. അത് യന്ത്രത്തിൻ്റെ വലിപ്പം എത്രയോ വേണ്ട വെച്ചാൽ അതനുസരിച്ച് വലുതോ ചെറുതോ വരയ്ക്കാം. രണ്ട് തിര്യക് രേഖകൾ നമ്മൾ വരയ്ക്കുന്നു. വായവ്യം മുതൽ നൈരുതി വരെയുള്ള രേഖയ്ക്കടുത്ത് ഒരു ബിന്ദു വിട്ടിട്ട് അതിൽ നിന്ന് രണ്ട് പാർശ്വരേഖകൾ, ഒന്ന് ഈശാനത്തിലേക്കും ഒന്ന് ആഗ്നേയത്തിലേക്കും വരച്ച് ഈശാനത്തിൽ നിന്ന് ആഗ്നേയത്തിലുള്ള രേഖകളെ സ്പർശിക്കുക. അപ്പൊ നമുക്ക് അധോമുഖ ശക്തി ത്രികോണങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിനുശേഷം ഈശാനത്തിൽ നിന്ന് ആഗ്നേയത്തിലേക്ക് പോകുന്ന തിര്യക് രേഖയുടെ മധ്യഭാഗത്ത് നിന്ന് മൂന്നംശം മുകളിൽ ഒരു ബിന്ദു ഇട്ടിട്ട് അതിൽ നിന്ന് രണ്ട് പാർശ്വരേഖ, ഒന്ന് വായവ്യത്തിലേക്ക് ഒന്ന് നൈരുതിയിലേക്ക് വരയ്ക്കുക. വായവ്യത്തിൽ നിന്ന് നൈരുതിയിലേക്ക് വരച്ച തിര്യക് രേഖയിൽ മുട്ടിക്കുക. അപ്പൊ നമുക്ക് ഊർധ്വമുഖ ശിവ ത്രികോണം കിട്ടി. പിന്നെ വടക്കുനിന്ന് തെക്കോട്ട് തിര്യക് രേഖ വരച്ച് മുകളിലും താഴെയും രണ്ട് ത്രികോണങ്ങൾക്ക് മധ്യയുള്ള സന്ധികളെ ഭേദിക്കുക. വായവ്യം മുതൽ നൈരുതി വരെ വരച്ച രേഖയുടെ മധ്യഭാഗത്തിന്റെ മൂന്നംശത്തിന്റെ താഴെ ഒരു ബിന്ദു ഇടുക. അതിന്ന് രണ്ട് പാർശ്വത്തിലും ഈശാന വായവ്യ ദിശയിലേക്ക് രേഖകൾ വരച്ച് ഉത്തര ദക്ഷിണ ഭാഗത്തെ തിര്യക് രേഖകളിൽ കൂട്ടിമുട്ടിക്കുക. ഇതിൽ നിന്ന് രണ്ടാമത്തെ ശക്തി ത്രികോണം ഉണ്ടാക്കുന്നു. അപ്പോൾ രണ്ട് ശക്തി ത്രികോണവും ഒരു ശിവ ത്രികോണവും നമ്മൾ ഉണ്ടാക്കി. ചിത്രമധ്യത്തിലെ അധോമുഖ ത്രികോണമാണ് മഹാത്യസ്ഥചക്രം. ആ മധ്യസ്ഥ ത്രികോണത്തിൻ്റെ മധ്യത്തിലെ ഒരു ബിന്ദു ഇട്ടാൽ ബിന്ദുചക്രമായി. ഇപ്രകാരം ചിത്രത്തിലെ ബിന്ദുചക്രം മഹാത്യസ്ഥചക്രം, അഷ്ടാരചക്രം എന്നിങ്ങനെയുള്ളവ ഉണ്ടാവുന്നു. ഇതിൽ ഇപ്പോൾ 9 ത്രികോണം ഉണ്ട് ഇപ്പൊ ഉണ്ടാക്കിയതിൽ. അതിനെയാണ് നവയോനി ചക്രം അല്ലെങ്കിൽ നവത്രികോണ ചക്രം എന്ന് പറയുന്നത്. യോനി എന്ന് പറഞ്ഞാൽ ഇവിടെ ത്രികോണം എന്നാണ് അർത്ഥം. അഷ്ടാരചക്രത്തിലെ പ്രഥമ ശക്തി ത്രികോണത്തിന്റെ മൂന്നംശത്തിന് താഴെ ഒരു ബിന്ദു ഇടുക. അതിൽ നിന്ന് രണ്ട് പാർശ്വരേഖ ഈശാന ആഗ്നേയങ്ങളിലേക്കും വായവ്യ നൈരുതിയിലേക്കും വരച്ച് രണ്ട് ത്രികോണങ്ങളുടെ കോണങ്ങളെയും സ്പർശിക്കുക. ഈശാന ആഗ്നേയ ഭാഗത്ത് രണ്ടാമത്തെ ശക്തി ത്രികോണത്തിലെ തിര്യക് രേഖയുടെ ഇരുവശത്തും അല്പാൽപമായി വലിപ്പം കൂട്ടി ആ രണ്ട് രേഖകളെയും തമ്മിൽ യോജിപ്പിക്കുക. ഇതിനുശേഷം രണ്ടാമത്തെ ശക്തി ത്രികോണത്തിലെ രണ്ട് പാർശ്വരേഖകളെ ഈശാന ആഗ്നേയങ്ങളിലേക്ക് കുറേശ്ശെയായിട്ട് വലുതാക്കി ആദ്യത്തെ ശിവത്രികോണത്തിന്റെ പൂർവ്വകോണത്തെ സ്പർശിക്കുക. ഒരു തിര്യക് രേഖ ഈശാനം മുതൽ ആഗ്നേയം വരെ വരയ്ക്കുക. വലുതാക്കിയ രണ്ട് പാർശ്വരേഖകളുമായി യോജിപ്പിക്കുക. ഇപ്രകാരം പ്രഥമ ശിവത്രികോണത്തിന്റെ രണ്ട് പാർശ്വരേഖകളെ വായവ്യ നൈരുതി ഭാഗത്തേക്ക് കുറേശ്ശെയായി വലുതാക്കി പ്രഥമ ശക്തി ത്രികോണത്തിന്റെ പശ്ചിമ കോണത്തിൽ സ്പർശിക്കുന്ന തിര്യക് രേഖ വരയ്ക്കുക. അത് വായവ്യം മുതൽ നൈരുതി വരെയാണ് വരയ്ക്കേണ്ടത്. വലുതാക്കിയ രണ്ട് പാർശ്വരേഖകളോട് അതിനെ യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് അന്തർദശാര ചക്രം കിട്ടി. അന്തർദശാര ചക്രത്തിൽ മൂന്ന് ശക്തി ത്രികോണവും രണ്ട് ഊർധ്വമുഖ ശിവ ത്രികോണവും ഉണ്ട്. നാല് വശവുമായിട്ട് ചെറിയ 10 ത്രികോണങ്ങളും കാണാം. അന്തർദശാര ചക്രത്തിലെ ആദ്യ ശക്തി ത്രികോണത്തിന്റെ അഞ്ചംശം താഴെയായിട്ട് ഒരു ബിന്ദു ഇടുക. അതിൽ നിന്ന് രണ്ട് പാർശ്വരേഖ ഈശാന ആഗ്നേയ കോണിൽ നിന്ന് വായവ്യത്തിന്റെ രണ്ട് ത്രികോണത്തിന്റെയും നൈരുതിയിലെ രണ്ട് ത്രികോണത്തിന്റെയും കോണുകളെ സ്പർശിച്ച് വരയ്ക്കുക. മൂന്നാമത്തെ ശക്തി ത്രികോണത്തിന്റെ തിര്യക് രേഖ ഈശാനം മുതൽ ആഗ്നേയം വരെ അങ്കിതമായതിന്റെ ഇരുവശവും കുറേശ്ശെ കുറേശ്ശെയായി നീട്ടി വലുതാക്കി രണ്ട് പാർശ്വരേഖയും സ്പർശിക്കുക. ഇതുപോലെ ആദ്യ ശിവ ത്രികോണത്തിന്റെ പൂർവ കോണിലെ അഞ്ചംശം മുകളിൽ ബിന്ദു ഇടുക. അതിൽ നിന്ന് പാർശ്വരേഖകൾ വായവ്യ നൈരുതി ഭാഗത്തേക്ക് ഈശാന ആഗ്നേയ ഭാഗത്തേക്ക് ഉള്ള രണ്ട് ത്രികോണങ്ങളെ സ്പർശിച്ച് വരയ്ക്കുക. രണ്ടാമത്തെ ശിവ ത്രികോണത്തിന്റെ തിര്യക് രേഖ, അതായത് വായവ്യ മുതൽ നൈരുതി വരെയുള്ളത്, അതിന്റെ ഇരുവശവും കുറേശ്ശെ കുറേശ്ശെ വലുതാക്കി രണ്ട് പാർശ്വരേഖകളെ തൊടുക. മൂന്നാമത്തെ ശക്തി ത്രികോണത്തിന്റെ ഇരു പാർശ്വരേഖകളുടെ ഈശാന വായവ്യ ഭാഗത്ത് അല്പാൽപം നീട്ടുക. ഒരു തിര്യക് രേഖ ആദ്യ ശിവ ത്രികോണത്തിന്റെ പൂർവ്വകോണത്തെ തൊട്ട് ഈശാനം മുതൽ ആഗ്നേയം വരെ വരച്ച് പറയപ്പെട്ട രണ്ട് പാർശ്വരേഖകളോട് യോജിപ്പിക്കുക. ഇപ്രകാരം രണ്ടാമത്തെ ശിവ ത്രികോണത്തിന്റെ ഇരു പാർശ്വരേഖകളുടെ വായവ്യ നൈരുതി ഭാഗങ്ങൾ കുറേശ്ശെ നീട്ടുക. ഒരു
തിര്യക്രേഖ പ്രഥമ ശക്തി ത്രികോണത്തിന്റെ പശ്ചിമകോണിൽ സ്പർശിച്ച് വായവ്യ നൈവേദ്യതിയിലേക്കും വരച്ച് ആ രണ്ട് പാർശ്വരേഖകളെ യോജിപ്പിക്കുക. ഇപ്രകാരം ബഹിർദശാര ചക്രം ഉണ്ടാക്കുക. ഇതിൽ ഇപ്പൊ 4 ശക്തി ത്രികോണം 3 ശിവത്രികോണവും ഉണ്ട്. ഇത് മാത്തമാറ്റിക്കലായിട്ട് ഈ ചക്രം ഉണ്ടാക്കേണ്ട ഒരു ജോമെട്രിക്കൽ ഫിഗറായ ശ്രീചക്രം ഉണ്ടാക്കേണ്ടതിന്റെ ഒരു വിധാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഈ പറഞ്ഞു വരുന്നത്. ചതുർദശാര ചക്രം ഉണ്ടാക്കാൻ ബഹിർദശാര ചക്രത്തിന്റെ ആദ്യ ശിവത്രികോണത്തിന്റെ പൂർവകോണിന്റെ 6 അംശം മുകളിൽ ബിന്ദുവിടുക. അതിൽ നിന്ന് 2 പാർശ്വരേഖ വായവ്യ നൈരുതി ഭാഗത്തേക്ക് വരച്ച് ഈശാനത്തിലെ 2 ത്രികോണവും ആഗ്നേയത്തിലെ 2 ത്രികോണവും സ്പർശിക്കുക. ഇപ്രകാരം ഉണ്ടാക്കിയ ഡമരു ഷേപ്പിലുള്ള ഒരു ഡമരു ഉണ്ടാക്കും. ആ ഡമരുവിന്റെ താഴെ വരെ എത്തണം. പിന്നെ പ്രഥമ ശിവത്രികോണത്തിന്റെ തിര്യക്രേഖ വായവ്യ നൈരതികൾ വരെയുള്ള ഡമരു വരെ ചെന്ന് അല്പാൽപ്പം നീട്ടി 2 പാർശ്വരേഖകളെയും തമ്മിൽ തമ്മിൽ യോജിപ്പിക്കുക. പിന്നീട് ബഹിർദശാര ചക്രത്തിന്റെ പ്രഥമ ശിവ ത്രികോണത്തിന്റെ 2 പാർശ്വരേഖകളെ വായവ്യ നൈരതികളിലേക്ക് നീട്ടുക. ഇത് പറയണത് കേൾക്കുന്നത് സുഖമല്ല, ചെയ്ത് നോക്കിയാലേ അത് ശരിക്ക് കിട്ടുള്ളൂ, അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവില്ല. മൂന്നാമത്തെ ശിവത്രികോണത്തിന്റെ തിര്യക്രേഖയുടെ 2 അറ്റം കുറേശ്ശയായി വലുതാക്കി പാർശ്വരേഖയോട് യോജിപ്പിക്കുക. മൂന്നാം ശിവത്രികോണത്തിന്റെ 2 പാർശ്വരേഖകളെ വായവ്യ നൈരീതികളിലേക്ക് നീട്ടുക. പ്രഥമ ശക്തി ത്രികോണത്തിന്റെ പശ്ചിമകോണത്തെ തൊട്ട ഒരു തിര്യക്രേഖ വായവ്യത്തിൽ നിന്ന് നിര്യതിയിലേക്ക് വരച്ച് അതിനെ സ്പർശിക്കുക. ഇപ്രകാരം ബഹിർദശാര ചക്രത്തിന്റെ പ്രഥമ ശക്തി ത്രികോണത്തിന്റെ പശ്ചിമകോണത്തിന്റെ 6 അംശം താഴെ ഒരു ബിന്ദുവിടുക. ആ ബിന്ദുവിൽ നിന്ന് 2 പാർശ്വരേഖ ഈശാനാഗ്നേയ കോണിലേക്ക് വരച്ച് വായവ്യത്തിലെ 2 ത്രികോണങ്ങളുടെ കോണുകളെ സ്പർശിക്കുക. അങ്ങനെ ബഹിർദശാരത്തിന്റെ ഡമരുവിന്റെ ഊർധ്വഭാഗം വരെ പോവുക. പ്രഥമ ശക്തി ത്രികോണത്തിന്റെ തിര്യക്രേഖയുടെ 2 വശവും കുറച്ച് കുറച്ച് വലുതാക്കി പാർശ്വരേഖകളെ തൊടുക. പ്രഥമ ശക്തി ത്രികോണത്തിന്റെ 2 പാർശ്വരേഖകളെ ഡമരുവിന്റെ ഉപരിഭാഗം വരെ പോകുന്നവയെ ഈശാന ആഗ്നേയ കോണുകളിലേക്ക് കുറേശ്ശെ വലുതാക്കുക. നാലാം ശക്തി ത്രികോണത്തിന്റെ തിര്യക്രേഖയുടെ ഇരുവശത്തെയും ഈശാന ആഗ്നേയങ്ങളിലേക്ക് വലുതാക്കി അവയെ സ്പർശിക്കുക. ചതുർത്ഥ ശക്തി ത്രികോണത്തിന്റെ 2 പാർശ്വരേഖകളെ ഈശാന ആഗ്നേയങ്ങളിലേക്ക് വലുതാക്കി വലുതാക്കി നീട്ടിക്കൊണ്ടുവരിക. പ്രഥമ ശിവത്രികോണത്തിന്റെ പൂർവകോണത്തെ തൊട്ട് ഒരു തിര്യക്രേഖ ഈശാനം മുതൽ ആഗ്നേയം വരെ വരച്ച് അതിനെ സ്പർശിക്കുക. ഇപ്രകാരം ചതുർദശാര ചക്രം നിർമ്മിക്കണം. അതിന് പുറത്ത് ഒരു വൃത്തം വരയ്ക്കുക. അത് പ്രഥമ ശിവത്രികോണത്തിന്റെ പൂർവകോണും പ്രഥമ ശക്തി ത്രികോണത്തിന്റെ പശ്ചിമകോണും 2 ഡമരുവിന്റെയും ഈ 2 കോണും സ്പർശിക്കണം. വൃത്തത്തിന്റെ മുകളിലും താഴെയും സമാന ദൂരത്തിൽ മറ്റൊരു വൃത്തം, പിന്നെ 2 വൃത്തം വരയ്ക്കണം. ഈ 2 മധ്യത്തിൽ 8 ഭാഗമാക്കിയിട്ട് അഷ്ടതല കമലം രചിക്കണം. 4 ദിശയിലുമുള്ള ദലങ്ങളുടെ മുഖം ഗോപുരത്തിന്റെ മധ്യദ്വാരത്തെ അഭിമുഖീകരിക്കും എന്നത് ശ്രദ്ധിക്കണം. മുകളിലെ വൃത്തത്തിന്റെ സമാന ദൂരത്തിലെ മറ്റൊരു 3 വൃത്തം വരച്ച് അതിനു പുറത്ത് മറ്റൊരു വൃത്തവും വരച്ച് അതിനെ 16 ഭാഗമാക്കിയിട്ട് ഷോഡശദള പത്മം വരയ്ക്കണം. ഇവിടെയും പത്മദളം ഭൂപുര മധ്യദ്വാരത്തിനെ അഭിമുഖമായിട്ടിരിക്കണം. ഒടുവിൽ ഏറ്റവും പുറത്ത് 4 അംശം മുകളിലും താഴെയും എല്ലാ വശത്തും സമദൂരമായിട്ട് 4 ദ്വാരങ്ങളോട് കൂടിയ 3 രേഖകളുള്ള ഭൂപുരം വരയ്ക്കുക. ഇപ്രകാരം ശ്രീചക്രം പൂർണ്ണമാകുന്നു. ഈ പൂർണ്ണമായ ശ്രീചക്രത്തിലെ കൃത്യമായിട്ട് പറഞ്ഞാൽ 72 അംശമുണ്ട്. ശ്രീചക്രത്തിൽ 72 അംശമാണ്. 72 മേള ചക്ര രാഗങ്ങൾ പോലെ നമ്മളുടെ എല്ലാ സംഗതികളും ഈ 72 എന്നുള്ള മാത്തമാറ്റിക്കൽ നമ്പറിലാണ് എന്ന് ഞാൻ രാഗ ചികിത്സയെ കുറിച്ചുള്ള പുസ്തകത്തിൽ പറയണ്ടേ. ഈ 72 അംശങ്ങൾ തന്നെയാണ് ഈ മാത്തമാറ്റിക്കൽ എനിഗ്മയായി ശ്രീചക്രത്തിലുള്ളത്, നമ്മുടെ ശരീരത്തിലുള്ളത്, പ്രപഞ്ചത്തിൽ മുഴുവനുള്ളത് എന്നുള്ള അദ്വൈതം.